നമസ്തെ. ഇപ്പോൾ നമ്മളിന്നിവിടെ പറയുന്ന വിഷയം എന്തിനെക്കുറിച്ച് ചിന്തിച്ചാലും അതിൻ്റെ അടിസ്ഥാന ബോധം നമ്മളിൽ ഉണ്ടായിരിക്കണം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. എന്തിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാലും അതിൻ്റെ അടിസ്ഥാന ബോധം നമ്മളിൽ ഉണ്ടാവണം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഏത് വിഷയത്തെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം എന്നുള്ളതാണ്. പക്ഷേ നമ്മളങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് ഒരു ബോധമുണ്ടായിരിക്കണം, ഒരു അടിസ്ഥാനമുണ്ടായിരിക്കണം, നമുക്ക് ചെയ്യാനുള്ള ആ ഒരു വിഷയത്തോടുള്ള ഒരു താല്പര്യവും അതിനോടുള്ള ഒരു അടുപ്പവും ഒക്കെ നമുക്കുണ്ടായിരിക്കണം എന്നത് തന്നെയാണ്. അത്തരത്തിൽ നമുക്ക് ആ വിഷയത്തോടുള്ള താല്പര്യമാണ് നമ്മളെ ആ താല്പര്യത്തെ ആ പ്രവൃത്തിയോട് കൂടുതൽ അടുപ്പിക്കുന്നതും ആ പ്രവൃത്തിയിൽ നമ്മളെ ഉറച്ചു നിർത്തുന്നതും എന്നതാണ്. അപ്പോൾ ഏതൊരു വിഷയം തന്നെ എടുത്തു കഴിഞ്ഞാലും ശരി, ആ വിഷയത്തിൽ നമുക്ക് താല്പര്യമുണ്ടായിരിക്കണം. അതല്ലെങ്കിൽ അതല്ലാത്ത പക്ഷം നമ്മൾ താല്പര്യം ജനിപ്പിച്ചിരിക്കണം എന്നതാണ്. കാരണം എന്ത് തന്നെ ചെയ്യണമെങ്കിലും നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു താല്പര്യം ഉണ്ടാവണം എന്നത് തന്നെയാണ്. പക്ഷെ ആ താല്പര്യത്തെ നമ്മൾ വളർത്തിയെടുക്കുക കൂടെ തന്നെ ചെയ്യണം. ഈ താല്പര്യം എപ്പോഴും സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒരു സ്ഥിതിയല്ല. നമ്മൾ താല്പര്യത്തെ വളർത്തുകയാണ്. നമ്മുടെ ആവശ്യാനുസൃതം നമ്മൾ ആ താല്പര്യത്തെ വളരെ ഭംഗിയായി വളർത്തിക്കൊണ്ടുവരികയും ആ താല്പര്യം നമ്മളിൽ ജനിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു പ്രവൃത്തിയിൽ വളരെ ഭംഗിയായി ഉറച്ചുനിന്ന് പ്രവർത്തിക്കാനും ആ ഒരു വിഷയത്തോടുള്ള ഒരു താല്പര്യം നമ്മളിൽ നമ്മൾ അതിനു വേണ്ടിയുള്ളൊരു പ്രയത്നം നമ്മളിൽ ഉണ്ടാകുകയും ചെയ്യണം എന്നത് തന്നെയാണ്. അതേത് വിഷയമായിക്കോട്ടെ, ഒരു പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസമായിരിക്കാം, നമ്മുടെ എഡ്യൂക്കേഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ഒരു വിവാഹമായിരിക്കാം, അതുമല്ലാത്ത പക്ഷം നമ്മുടെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും പുറമേ വിദേശത്തോ മറ്റുള്ള രാജ്യങ്ങളിലോ ഒക്കെ നമ്മളൊരു ഉദ്യോഗത്തിന് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ, ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം നമുക്ക് വേണ്ടത് നമ്മുടെ ഉള്ളിലൊരു ഏത് വിഷയം എടുത്തു കഴിഞ്ഞാലും ശരി, എന്ത് തന്നെ ആയിക്കോട്ടെ, നമുക്കുള്ളിലെല്ലാം പല തരത്തിലുള്ള ആഗ്രഹങ്ങളും അതുപോലെ തന്നെ പ്രവൃത്തികളെല്ലാം നമുക്കുള്ളിലുണ്ട്. പക്ഷേ ഇത്തരം വിഷയങ്ങളെല്ലാം നമുക്ക് ചെയ്യണമെങ്കിൽ, നമുക്ക് ചെയ്ത് തീർക്കണമെങ്കിൽ, അതുമല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു പരിശ്രമം, ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ, നമുക്കവിടെ വേണ്ടത് ഒരടിസ്ഥാനമായ താല്പര്യവും ബോധവും നമുക്ക് ഉണ്ടായാൽ മാത്രമേ അതിന് സാധിക്കൂ എന്നുള്ളതാണ്. അപ്പം അത്തരം താല്പര്യം നമ്മളിൽ തന്നെ സ്വയം ജനിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു താല്പര്യം ഉണ്ടാവുകയുള്ളൂ എന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ചുറ്റും പല മേഖലകളും പല പ്രവർത്തനങ്ങളും ഉണ്ട്. അപ്പോൾ ഇത്തരം പ്രവർത്തന മേഖലകളിലെല്ലാം നമ്മളിവിടെ നമ്മുടെ ശക്തി ചെലുത്തേണ്ടത് നമ്മുടെ ശ്രദ്ധയിലാണ്. നമുക്ക് ചെയ്യാനുള്ള പ്രവൃത്തികൾ പല മേഖലകളായിരിക്കാം. പക്ഷേ നമുക്ക് ചെയ്യാനുള്ള വിഷയം എന്താണോ, ഇപ്പോൾ നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ പ്രവൃത്തിയിൽ ശ്രദ്ധ ചെലുത്തുക എന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു ബിസിനസ്സാണെങ്കിൽ നമുക്ക് ഒത്തിരി ചിന്തകൾ വരും. നമ്മുടെ ബിസിനസ്സിന് വേണ്ടി നമ്മുടെ ബിസിനസ് എങ്ങനെയൊക്കെ നമുക്ക് നമ്മളെ നിലനിർത്തി കൊണ്ടുപോകാം എന്നുള്ള ഒരു വിഷയം നമ്മളിലുണ്ടെങ്കിൽ, ആ ബിസിനസ്സിന് വേണ്ടി നമ്മളൊത്തിരി നല്ലതുപോലെ പ്രവർത്തിക്കേണ്ടി വരും എന്നതാണ്. വളരെ ശക്തമായി നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നതാണ്. ഒരു പക്ഷേ നമ്മുടെ പരാജയമോ അതല്ലെങ്കിൽ
നമ്മുടെ ജയമോ നമ്മളവിടെ കാണാതെ നമ്മുടെ പ്രവൃത്തിയിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയും ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുകയുമാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരം ശ്രദ്ധയോടുകൂടിയുള്ള ഒരു പ്രവർത്തനമാണ്, ഒരടിസ്ഥാനമായ ഒരു ബോധം നമുക്ക് ഏത് മേഖലയിൽ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിലും ശരി, നമ്മുടെ ബിസിനസ്സാണെങ്കിലും ശരി, നമ്മുടെ കച്ചവടമാണെങ്കിലും ശരി, എന്ത് തന്നെ മേഖലയിലായാലും ശരി, നമുക്ക് നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തിയിൽ, ആ പ്രവൃത്തിക്ക് മേൽ ഒരു അടിസ്ഥാനപരമായ ഒരു ചിന്ത നമ്മളിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ മാത്രമേ അത് വളരെയധികം ഭംഗിയായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നതാണ്. ഏത് വിഷയമായാലും ശരി, ഒരുപക്ഷെ നമ്മളിവിടെ ഇരിക്കുകയാണെങ്കിലും ശരി, നമ്മളല്പം ധ്യാനിക്കുകയാണെങ്കിലും ശരി, നമ്മളെന്തെങ്കിലും ആഗ്രഹിക്കുകയാണെങ്കിലും ശരി, മറ്റ് ഏത് തരത്തിലുള്ള നമ്മളൊരു ജോലി ചെയ്യുകയാണെങ്കിലും ശരി, നമ്മളൊരു ബിസിനസ് മേഖലയിലാണെങ്കിലും ശരി, നമ്മളൊരുപക്ഷെ നമ്മുടെ കുടുംബജീവിതത്തിലാണെങ്കിലും ശരി, നമ്മളൊരുപക്ഷെ നമ്മളൊരു എന്തെങ്കിലും പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിലാണെങ്കിലും ശരി, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ശ്രദ്ധിക്കുക എന്നതാണ്. അത്തരം ആ ശ്രദ്ധ തന്നെയാണ് നമ്മുടെ ആത്മീയമായ ഒരു വളർച്ചയ്ക്കും അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ തന്നെയാണ് നമ്മുടെ ആത്മീയമായ ആ സമചിത്തത നമുക്ക് വളരുന്നതും അത് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നതും എന്നതാണ്. അത്തരം ആത്മീയപരമായ ആത്മസംയമനത്തോടുകൂടിയുള്ള പ്രവർത്തനമാണ് നമ്മളെ എപ്പോഴും ഉറച്ച് നിർത്തുന്നത്. നമ്മുടെ ആത്മസംയമനം നമ്മളിൽ നിന്ന് വെടിയുമ്പോഴാണ് നമുക്ക് പലപ്പോഴും നമുക്ക് ചഞ്ചലപ്പും നമ്മുടെ കൃത്യപരമായ കൃത്യതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം, ശ്രദ്ധ, കൃത്യത, ശ്രദ്ധ, ഇതെല്ലാം നമുക്ക് നമ്മളിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത് എന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഉറപ്പ് വരണമെങ്കിൽ എന്ത് വിഷയമാണെങ്കിലും ശരി, ഏത് തരത്തിലുള്ള പ്രവർത്തനമാണെങ്കിലും ശരി, നമുക്ക് ആ വിഷയത്തോട് ഒരു അടിസ്ഥാന ബോധം നമ്മളിൽ ഉണ്ടായിരിക്കണം. നമ്മളതിനെ നമ്മുടെ പ്രവർത്തനത്തിലൂടെ നിലനിർത്തി കൊണ്ടുപോകുകയും വേണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. നമസ്തേ.